എനിക്കിഷ്ടപ്പെട്ട നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നൊക്കെ. ഇനി എന്താ വേണ്ടേ? ഞങ്ങളുടെ മരുമോളല്ലേ അവള്. മരുമകളെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇവിടെ സംസാരിച്ചിട്ട് എന്താ കാര്യം? വാ, നമുക്ക് അവളെ വിളിച്ചോണ്ട് വരാം. വാ, നമുക്ക് വിളിക്കാം. എന്താ മധു, ഇവിടെ നിന്ന് ആരും കാണുന്നില്ലല്ലോ. മോനെ തൃശൂൽ, എടാ തൃശൂൽ, നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയല്ലേ അവള്? അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ നീ പോയത്? എന്നിട്ടിപ്പം എടാ നിന്നോടല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്? നമുക്ക് നിങ്ങൾക്ക് വിഷമായി കഴിഞ്ഞാൽ എനിക്കും കരച്ചിൽ വരും, അറിയാലോ. മോനെ വിട്ടേക്ക, ഞങ്ങളെല്ലാം വെറുതെ മോഹിച്ചുപോയി. നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നോർത്ത് നീ വിഷമിക്കേണ്ട. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അത് മാത്രമേ ഞങ്ങളുടെ പ്രാർത്ഥന. എനിക്ക് എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളച്ച, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. നിങ്ങൾക്കറിയാവുന്നതല്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ജന്മനാ കിട്ടിയിട്ടുണ്ടെന്ന്. മോനെ, ശിവാനിയോട് നമ്മുടെ വീട് വരെ ഒന്ന് വരാൻ പറയണം. എന്തൊരു ഡാഡ്, എനിത്തിങ് സീരിയസ്? ഒരല്പം സീരിയസ് തന്നെയാണ്, നീ എന്തായാലും വരാൻ പറ. അല്ല, എന്താന്ന് എന്നോട് കൂടി ഒന്ന് പറഞ്ഞ. നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? അവളോട് മാത്രമായിട്ട് എനിക്കല്പം സംസാരിക്കാനുണ്ട്. അല്ല ഡാഡി, അവളോട് സംസാരിക്കാൻ മാത്രം ഇപ്പൊ എന്താ കാര്യം? കാര്യങ്ങൾ ഒരുപാടുണ്ട് മോനെ, അതെല്ലാം നിന്നോട് കൂടി പറയണമെന്നുണ്ടോ? അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ ഡാഡി, മറന്നു പോകണ്ട ശിവാനിയുടെ കാര്യം. പിന്നെ തൃശൂൽ, നീ നാളെ രാവിലെ റെഡി ആയിരിക്കണം, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. രാവിലെയോ? എവിടേക്കാണ് ബോസ്? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, നീ രാവിലെ എന്റെ കൂടെ വന്നാൽ മതി. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഗുഡ് നൈറ്റ്. തൃശൂൽ, എന്നെ ഇത്രയധികം മനസ്സിലാക്കിയത് നീ ഒരാൾ മാത്രമാണ്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബൈ. കൊച്ചു മുതലാളി, ഞാൻ ശരിക്കും മനസ്സിലാക്കിയെന്ന വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ബോസിന് ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല, അതുപോലെ എന്റെ മനസ്സിലെന്താണെന്ന് മറ്റാർക്കും മനസ്സിലാവില്ല. ഇത് ഹൃദയം കാണിക്കുന്ന റൂട്ട്. ഹൃദയം റൂട്ട് കാണിക്കുമെന്ന് എന്തായി പറയുന്നേ ബോസ്? ഇത്രയും കാലം ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന കേട്ടിട്ടുള്ളത്, ഇപ്പൊതേ ഹാർട്ട് റൂട്ട് കാണിക്കുമെന്ന്. നല്ല തമാശയാണ് എന്തായാലും. സ്നേഹം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം റൂട്ടും കാണിച്ചേരും, പെട്ടെന്ന് അങ്ങോട്ട് എത്താനും പറ്റും. കൊച്ചുമുതലാളി, എവിടേക്ക് നമ്മൾ പോകുന്നതെങ്കിലും പറയുന്നോട്. തൃശൂൽ, നീ കഴിഞ്ഞ ദിവസം എനിക്കൊരു സർപ്രൈസ് തന്നില്ല, ഇപ്പൊ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി പോവാം. കൊച്ചുമുതലാളി, പ്ലീസ് ഒന്ന് പറയുന്നോട്. നോ മോർ ടോക്ക് തൃശൂൽ, നീ കുറച്ചൊരു മിണ്ടായിരിക്കും, എല്ലാം മനസ്സിലായിക്കോളും. ഇന്നലെയാണെങ്കിൽ നീ അവിടുന്ന് മിണ്ടാതെ പോയി, ഇപ്പോഴാണെങ്കിൽ നീ വിളിച്ചിട്ട് വരുന്നില്ല. അല്ല, എന്താ നിന്റെ പ്രോബ്ലം? എന്താ? അയ്യോ, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല ബോസ്. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? അതോ ശിവാനി എന്തെങ്കിലും? അയ്യോ, എന്താ പറയുന്ന ബോസ്, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നേ. ബോസ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് പറയല്ലേ. പിന്നെ എന്തടാ, പിന്നെ എന്തിനാ നീ ഇവിടെ വെറുതെ ഇങ്ങനെ നിക്കുന്നേ? വന്ന അകത്തേക്ക് വന്നേ. വാ, വാട കൊച്ചു മുതലാളി. തൃശൂൽ, വാ വാ, നടക്ക നടക്ക നടക്ക്. നമുക്ക് ശിവാനിക്ക് ഒരു സർപ്രൈസ് കൊടുത്താൽ. ഒരു കാര്യം ചെയ്യാം, നീ ഫ്രണ്ടിലേക്ക്, ഞാൻ പറയാം വന്നോളാം. ഓക്കെ? അതൊന്നും വേണ്ട ബോസ്. താനൊന്നും ചോദിക്കണോ? എങ്ങനെയാ നീ അറിഞ്ഞേ? അത്, അതായത് ഈശ്വരൻ പറഞ്ഞു തന്നതാ. വാട്ട്? ഈശ്വരനോ? ചുമ്മാ കോമഡി പറയല്ലേ. ദൈവം വന്നിട്ട് ഞാനും ശിവാനും തമ്മിൽ ഇഷ്ടത്തിലാന്നിനോട് പറഞ്ഞതല്ലേ? ദൈവം നേരിട്ടൊന്ന് പറഞ്ഞതല്ല, പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. നല്ല ആളുകള് എപ്പോഴും നല്ലവരോട് തന്നെയല്ലേ ചേരേണ്ടത്? അതും മനസ്സിലാക്കി തന്നു. മതി, നിർത്ത്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ പിന്നെ നീ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണോട്ടോ.
പിന്നെ ശിവാനി, ഈവനോട് എന്തെങ്കിലും ചോദിച്ചാൽ എപ്പോഴും ഇങ്ങനെ തന്നെ ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശിവാനി, തന്നെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലണമെന്നോ ഡാഡി പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കെന്നാ പോയാലോ? അത് ശിവാനി, പോയാലോ? എന്താണ് ഇങ്ങനത്തെ ഒരു സ്വഭാവം? എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല തൃശൂർ. നീ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ശിവാനിയുടെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞപ്പോഴും നീ ഇങ്ങനെയായിരുന്നു. ഇവിടുന്ന് പോകുമ്പോഴും നീ ഇങ്ങനെ തന്നെയാണോ? വാട്ട് ഹാപ്പൻ ടു യു? എന്താ പറ്റി? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ബോസ്. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്താ ചെയ്യുന്നത്? നിനക്ക് ഞങ്ങളോട് വന്നൂടെ? ശിവാനി, താൻ ഇവരോടൊന്ന് പറഞ്ഞു. കൊച്ചുനല്ലി, എന്നോട് ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. എനിക്ക് വേറെ കുറച്ച് ജോലി ഉണ്ടെന്നേ, അതുകൊണ്ട് ഞാനീ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്തായാലും പോയിട്ട് വരും. അതുമല്ല, അത് വെറുതെ രണ്ട് ബെസ്റ്റിന്റെ ഇടയിൽ എന്തിനാ ഒരു വേസ്റ്റ്? അതെ ശിവാനി, ഡാഡിക്ക് അമേരിക്കൻ ഡാർക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. അപ്പോഴേക്കും തനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടു എടുക്ക്. ഐ വിൽ ബാക്ക്. എന്നെ കണ്ടിരുന്നെങ്കിൽ നിന്നെ വിളിക്കുവാൻ വേണ്ടി ഞാനിവിടെ ഉണ്ടാവുമായിരുന്നു. ഞാൻ അവളുടെ കൺമുന്നിൽ പെട്ടിട്ടില്ല. അവൾ എവിടെയുള്ളത്? നിന്റെ അടുത്ത് തന്നെ ഉണ്ടോ? അവൾ അകത്ത് തന്നെ ഉണ്ട്. ഞാൻ പുറത്തു വന്ന് കാറിലിരുന്നാ നിന്നെ വിളിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്തെങ്കിലും ചെയ്ത് അവൾ ഇന്ന് നമുക്ക് പിടിച്ചേ പറ്റൂ. നീ വേഗം വാ. ശരി, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്കാം. നീ ലൊക്കേഷൻ അയക്ക്. ഒരു കാരണവശാലും നീ അവളുടെ കണ്ണിൽ പെടരുത്. ശരി ശരി, ആയിക്കോട്ടെ. നീ വേഗം വാ. ഭാഗിനി, ഇന്ന് നിന്റെ അവസാനമായിരിക്കും. ഇവിടെ തീരും നിന്റെ കഥ. ഞാൻ നിങ്ങൾ എത്ര നേരമായിട്ട് വിളിക്കുക, കേട്ടിട്ട് നിൽക്കാതെ പോവാണല്ലോ. ഇതാ സർ, സാറിന്റെ പേഴ്സ് അവിടെ വീണ് കിടക്കായിരുന്നു. എവിടെയായിരുന്നു ഇതുവരെ? എന്താ ഇത്ര ലേറ്റ് ആയത്? ഞാൻ കാറിലല്ലേ വന്ന്, ഫ്ലൈറ്റിലല്ലോ. അവളവിടെ വാ, കാണിച്ചു തരാം. അകത്തുണ്ട്. എത്രക്ക് ശ്രദ്ധിച്ചിട്ടും അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി കളഞ്ഞു.
അതെ, ഈ ഷോപ്പിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി വേറെ ഏതെങ്കിലും വഴിയുണ്ട്? അതിലേ ഒരു വഴിയുണ്ട്. അവിടെയോ? ദിഗ്വിജയ് ഫോൺ എടുക്കുന്നില്ല, അവൻ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം. നീ വേഗം കയറി വന്നില്ലേ? നോക്കി നിൽക്കാതെ വേഗം കയറ. അവനെ അറിയിച്ച് അവൻ വന്ന് നഗരാണി പിടിക്കോ? ഒന്ന് കയറണം നീ. സോ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും പറയാനുള്ളത് നേരിട്ട് പറയുകയാണെങ്കിൽ. കാര്യം ഇത്രേ ഉള്ളു മോളെ, നിങ്ങളുടെ സ്നേഹത്തെ ബന്ധം കൊണ്ട് നമുക്ക് ലോക്ക് ചെയ്യണം. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറ്റ്ലീസ്റ്റ് എൻഗേജ്മെന്റ് എങ്കിലും നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുശേഷം മതി എൻഗേജ്മെന്റ്. അറിയാം, അതുകൊണ്ട് നീ അവരോടൊന്ന് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. അദ്ദേഹം വരാനോ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് മോളെ. എൻഗേജ്മെന്റ്, മോളുടെ കല്യാണം തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോ വന്നല്ലേ പറ്റൂ. ശരി ശരി, ഞാൻ അവരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എത്രയും വേഗം തന്നെ ആയിക്കോട്ടെ. ചേച്ചി, അവർക്ക് കുറച്ച് പ്രൈവസി കൊടുത്ത് നമുക്കങ്ങ് പോയേക്കാന്നേ. ചേച്ചി വാ. അങ്കിളിന് സുഖല്ലേ? സുഖായിരിക്കുന്നു മോനെ, നിനക്ക് എങ്ങനെയുണ്ട്? എനിക്ക് സുഖം അങ്കിൾ. നമ്മൾ കണ്ടിട്ട് ഇപ്പൊ കൊറേ നാളായല്ലേ, എല്ലാരും ഭയങ്കര തിരക്കിലാണല്ലോ. അങ്കിളിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല മോനെ. ഒന്നുമില്ല, ഡാഡി ഒന്ന് കാണാൻ വേണ്ടി വന്നു. ഇവിടെ ഇല്ലേ? ഡാഡി മോളില്ല, ഞാൻ വിളിക്കണോ? ഏ വേണ്ട വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ശിവന്ന, നിങ്ങളോ? ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, അവരൊന്നും പറഞ്ഞില്ലേ, അപ്പൊ ഈ കാര്യം ഓർമ്മ വന്നോളൂ. താൻ ഈ ഇംഗ്ലീഷ് നോവൽസിലെ സസ്പെൻസ് ക്യാരക്ടർ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും, പക്ഷെ അതൊന്നും പൂർത്തിയാക്കില്ല, ചോദിച്ചാലും പറയില്ല. അത് മാത്രമല്ല, താൻ പറയുന്ന കാര്യങ്ങൾ തമാശ ആയിട്ടാണോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവാറില്ല. എന്നെ കണ്ട നിനക്ക് ജോക്കറിനെ പോലെ തോന്നുന്നുണ്ടോ? നോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. നമ്മുടെ രണ്ടുപേരുടെയും പ്രണയം എന്താണെന്ന് നിന്നോടൊന്നും തുറന്നു പറയാൻ പോലും ആവുന്നില്ലല്ലോ ത്രിവിക്രം. നീയാണ് എന്റെ ആദിശേഷം, നീ നാഗലോകത്തുള്ളതാണെന്നുള്ള സത്യം നിനക്ക് മനസ്സിലാകുന്നത് വരെയും ഞാൻ മൗനത്തിലായിരിക്കും. ഞാൻ പറഞ്ഞില്ല, നീ തെറ്റുണ്ടെങ്കിൽ സോറി. ഇതെനിക്ക് നീ ആദ്യമായിട്ട് തരുന്ന സർപ്രൈസ് ഒന്നും അല്ലല്ലോ. അന്നും തന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇതാ ഇന്നും തന്നു. ഞാനോ? ഞാൻ സർപ്രൈസ് തന്നോ? എപ്പോ? എല്ലാം ഓർമ്മ വരുന്നത് ദിവസം വരുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ കാര്യം ഓർമ്മ വന്നോളൂ, അന്ന് എല്ലാത്തിനും ഉത്തരം കിട്ടും. വേറെ ഏത് ലോകത്തു നിന്ന് വന്നാണ് എനിക്ക് സംശയമുണ്ട്. ടോട്ടലി ഒരു ഡിഫറെന്റ് ക്യാരക്ടർ. ഡിഫറെന്റ് ഒക്കെ ഓക്കെ, പക്ഷെ താൻ ഞങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയാണല്ലോ അല്ലേ? അതെന്താ ശിവാനി? ഐ എം ജസ്റ്റ് കിഡ്ഡിംഗ്. ഇപ്പൊ എന്താ ഈ ഗിഫ്റ്റ്? ഞാൻ തുറന്ന് നോക്കണോ വേണ്ടേ? പ്ലീസ് പ്ലീസ് നോക്ക്. അന്ന് ഇത് തനിക്ക് തരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ എന്തുകൊണ്ടോ പറ്റിയില്ല. ഇതെന്തായാലും ഉറപ്പായിട്ടും തനിക്ക് തരണമെന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സന്തോഷായ? ഒരുപാട് സന്തോഷായി. താങ്ക് യു ത്രിവിക്രം, താങ്ക് യു സോ മച്ച്. എന്റെ ശിവാനി, നമ്മൾ തമ്മിൽ ഈ സോറി താങ്ക്സ് ഒക്കെ ആവശ്യമുണ്ടോ? ശരി, ഇനി ഞാൻ എന്നാ പോയിക്കോട്ടെ. ഇപ്പൊ തന്നെ പോണോ? നമുക്ക് കുറച്ചേരി കൂടി സംസാരിച്ചിട്ട് പോയാ പോരെ. ഞാനിവിടെ വന്നിട്ട് കൊറേ നിങ്ങളെ ഇത്ര പോയി പോരെ. കഷ്ടപ്പെടെ, അവനെന്തെങ്കിലും ടെൻഷനിലാണോ തിരക്കിലാണോ അറിയില്ലല്ലോ. നീ ഒന്ന് സമാധാനപ്പെട്ട. അവന്റെ ടെൻഷൻ മനസ്സിലാക്കിയിട്ട് എന്റെ ടെൻഷൻ മറക്കണമെന്നാണ് പറയുന്നത്. നേരെ റൂമിലോട്ട് ഇടിച്ചു കയറാനാണോ? നമ്മൾ വന്ന കാര്യം ചേച്ചി പറഞ്ഞല്ലേ. പറഞ്ഞു തിരക്ക് പിടിക്കാതെ നീ ഇവിടെ നിന്ന് അടങ്ങി. അങ്ങനെയല്ലടാ,
എന്ത് പറ്റി ശിവണ്ണ ഇങ്ങനെ വേർക്കുന്നത്? എ സി ഇട്ടിരിക്കുന്നത് കുറവാണ്. എ സിയുടേതല്ല, ടാബ്ലറ്റിന്റെ ഡോസ് കൂടി ടാബ്ലറ്റ് അല്ലേ കഴിക്കുന്നത്, അതുകൊണ്ടാ ഇങ്ങനെ വിയർക്കുന്നത്. ജ്യൂസാ, ജ്യൂസ് കുടിച്ചെല്ലാം ശരിയാണ്. അത് പിന്നെ നിങ്ങൾ വന്ന കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പടുത്തു വന്ന് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മാത്രമല്ല, ഈ വാതിലിന് ഇഷ്ടമല്ലെന്ന് കുട്ടിക്കാം. അങ്ങനെ പറഞ്ഞ് എനിക്ക് പോയല്ലേ പറ്റൂ. പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചേരം കൂടി കഴിഞ്ഞിട്ട് പോയപ്പോരെ. നീ ഇങ്ങനെ വാശി പിടിച്ച ഇനിമേലും ഞാൻ ഇങ്ങോട്ട് വരില്ല, കേട്ടല്ലോ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. താന്ന് മാറിയേക്ക്, ഞാൻ തുറന്നുതരാം. എടാ പതുക്കെ പതുക്കെ, ഇങ്ങനെയുള്ള ഇതിവിടെ കുടിച്ചോളൂ, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ ഒരു ട്രിക്കുണ്ട്, അതെനിക്ക് മാത്രം അറിയുന്നു. ഹലോ ശിവങ്കിൾ, എവിടെ? ശിവാനിയെ എനിക്ക് അങ്കിളിൽ നിന്ന് പരിചയപ്പെടുത്തണേ. ശിവൻ ഡാഡിയെ കാണാൻ അങ്ങോട്ട് പോയിരിക്കുക, മോകളുണ്ട്, ഇപ്പൊ വരും. നീ എന്താ ഈ പറയുന്ന സംഭവം? അയച്ചാതാരി നാഗരാണിയെ നീ വീണ്ടും കണ്ടുന്നു? അതേടാ. ആ മോളെ, മോളെന്താ ചെയ്യുന്ന ഇപ്പോ? അതേപോലെ ഡാഡി പിന്നെ ഫാമിലി? ഡാഡിയൊക്കെ ഫോറിനിലാ സെറ്റിൽ ചെയ്തേക്കുന്നത്, ഞാൻ ഇവിടെ ഞങ്ങളുടെ ബിസിനസ് നോക്ക. ഗുഡ് ഗുഡ്, എല്ലാം ഓക്കെ ആണെ പിന്നെ എല്ലാവർക്കും അടിച്ചു പൊളിക്കാനുള്ള കാര്യമായല്ലോ. അവളെ നീ വീണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അവൾ ഇവിടെ നമ്മുടെ ക്ലോസ് സർക്കിളിൽ തന്നെ ഉണ്ട്. അവള് നമുക്ക് വേണ്ടി കെണിയൊരുക്കുന്നതിന് മുൻപേ നമ്മൾ അവൾക്ക് വേണ്ടി ഒരു കെണിയൊരുക്കി അവളുടെ കഥ ക്ലോസ് ചെയ്യണം. എന്താ, നമ്മൾ ആ പാമ്പിനെ കൊല്ലണമെന്നോ? നമ്മൾ ആ പാമ്പിനെ കൊന്നില്ല എങ്കിൽ ആ പാമ്പ് നമ്മളെ കൊല്ലും. നമുക്ക് മറ്റൊരു വഴിയുമില്ല. നമുക്ക് സമാധാനമായിരിക്കണമെന്നുണ്ടെങ്കിൽ ആ നാഗറാണിയെ ഇല്ലാതാക്കിയേ പറ്റൂ. ആ നാഗറാണിയെ ഇല്ലാതാക്കിയേ പറ്റൂ. അവളെ കണ്ടിരിക്കുന്നത് സാംബശവം മാത്രം, ഇവനെ നമുക്ക് എല്ലായിടത്തും കൂട്ടിക്കൊണ്ടു പറ്റൂ. ഏ, ഒരു പക്ഷേ സാമ്പൻ വേറെ ആരെയും കണ്ടിട്ട് അത് നാഗറാണിയാണെന്ന് പറഞ്ഞ നമുക്ക് അവളെ കൊല്ലേണ്ടി വരില്ലേ? സത്യമായിട്ട് അവള് തന്നെയാ. ഞാൻ അവളെ ഒരുപാട് പ്രാവശ്യം നോക്കിയതാ, വീണ് പോയി എന്റെ പേഴ്സ് കൊണ്ട് തന്നതും അവളാ. അവളുടെ മുഖം, അവളുടെ മുഖം എന്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അവളുടെ കണ്ണും ആ മൂക്കും ആ ചുണ്ടും ആ ഭാവം എന്നൊക്കെ പറയുന്നത് ഒരു യോഗമാണ്. അത് അനുഭവിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. നാഗമാണിക്യം നഷ്ടപ്പെട്ടു പോയ ദുഃഖം എന്റെ മനസ്സിൽ ഇതുവരെ പോയിട്ടില്ല. നാഗമാണിക്യം തിരിച്ചു കിട്ടിയിട്ടുമില്ല. ഇങ്ങനൊരു സമയത്ത് കല്യാണം നിശ്ചയമെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വേണോ എനിക്ക്? എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു പിടിയില്ലാണ്ടിരിക്കുക. നീ പറയുന്നതും ശരി തന്നെയാണ് ശിവാനി. മുഴുവൻ നാഗലോകത്തിലും സന്തോഷത്തിന്റെ കണിക കണ്ടിട്ട് 23 വർഷങ്ങളായി. നാഗമാണിക്യം നഷ്ടപ്പെട്ട് ആദിശേഷനെയും നഷ്ടപ്പെട്ട് നമ്മൾ ഇന്നും പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്യുന്നതേ വെറുതെയാണെന്നാണ് എന്റെ. നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും, നാഗറാണിയെ പിടികൂടാനായിട്ട് ഒരു നല്ല വഴിയുണ്ട്. വഴിയുണ്ടോ? എന്താ വഴി? നീ ഇന്ന് നേരിട്ട് കണ്ടു എന്ന് പറയുന്ന അവളുടെ മുഖം നിനക്കൊന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? നീ കണ്ട അവളുടെ മുഖം സ്കെച്ച് ചെയ്താൽ നീ കണ്ട അതേ നാഗറാണിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. വണ്ടർഫുൾ ഐഡിയ, അതുപോലെ തന്നെ ചെയ്യാം. ഐഡിയ എന്തായാലും കൊള്ളാം, പക്ഷേ സ്കെച്ച് ആര് ചെയ്യും? എന്റെ മകൻ. ശരി ഡാഡി, നീ പറഞ്ഞു കൊടുക്ക, എനിക്ക് അത്യാവശ്യമായിട്ടേ ഓഫീസ് വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ട്, ഞാൻ പോയിട്ട് വരാം. ത്രിവിക്രം, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിനക്ക് ശരിക്കും സ്കെച്ച് ചെയ്യാനൊക്കെ അറിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വരച്ചൊരു പെയിന്റിംഗ് ഇവിടെ തന്നെ ഉണ്ട്, അങ്കിൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തായത്,
ഇയാളുടെ ഒരു കാര്യം, ദിഗ്വിജയ് പറഞ്ഞ എന്താ അയ്യാക്ക് വിശ്വാസമല്ലേ? വലിയൊരു ഡോക്ടർ വന്നിരിക്കുന്നു. അത് തന്നെ തന്നെ നീ വരയ്ക്ക്. വരയ്ക്കുമോനെ? ചിത്രം വരച്ചത് പോലും അവൻ തന്നെയാണ്. ഇതിനെല്ലാം തന്നെ ഉപരിയായി അങ്ങ് പറഞ്ഞത് പ്രകാരം അവന്റെ കണ്ണുകളിലേക്ക് ഞാൻ തീക്ഷ്ണമായി നോക്കിയപ്പോൾ എനിക്ക് കാണാനായത് ആദിശേഷന്റെ പ്രതിബിംബമാണ് ഗുരുദേവ. അവൻ തന്നെയാണ് ആദിശേഷൻ എന്ന് ഉറപ്പിക്കാൻ ഈ കാരണങ്ങളൊക്കെ പോരെ. ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷൻ. നിന്റെ പരിശോധനകളിൽ അവനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ അക്കാര്യത്തിൽ നീ മുന്നേറുമെന്നുള്ളത് ഉറപ്പ്. അങ്ങ് പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല ഗുരുദേവ. ഏത് കാര്യത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്? നിന്റെയും ത്രിവിക്രമന്റെയും വിവാഹ നിശ്ചയം നടന്നേ മതിയാവൂ ശിവാനി. അതിന് എന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ എന്താ? ഇതിലൊരുപാട് വെറൈറ്റി ഫോട്ടോസ് ഉണ്ട്. ഈ ഫോട്ടോസിൽ നോക്കിയിട്ട് ആ പെൺകുട്ടിയെ പോലുള്ള കണ്ണും മൂക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു റെഫറൻസ് ആംഗിൾ എനിക്ക് തന്നാൽ വരയ്ക്കാൻ എനിക്ക് എളുപ്പമായിരിക്കും. അത് ഇതുപോലെ ഇരിക്കും, ഇതുപോലെ തന്നെ ഇതേ കണ്ണ്. ഓക്കെ ആയിക്കോട്ടെ. ഫ്രീ ഹെയർ ആയിരുന്നു. ചെവി അല്പം ചെറുതായിരുന്നു. നോക്കൂ ഇതുപോലെ. ഓക്കെ അങ്കിൾ, ഐ ഗോട്ട് ഇറ്റ്. ഡോക്ടറെ, ഈ ഫോട്ടോ നോക്ക്, എത്ര ഭംഗിയുണ്ടെന്ന്. ത്രിവിക്രം വരച്ചതാ. ഡോക്ടറെ, ഈ ഫോട്ടോ കണ്ടപ്പോഴും നിന്നോട്ടൊരു കാര്യം പറയണം ഓർത്ത്. ഇത് നോക്ക് ഡോക്ടറെ. ത്രിവിക്രം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി സാമ്പശിവം പറഞ്ഞോട്ട് നല്ല സാമ്യമുണ്ടല്ലോ. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ കണ്ട് 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 എല്ലാവളുമാരും ഒരേപോലെയാണെന്ന് എനിക്ക് തോന്നുന്നതായിരിക്കും. പിന്നെ പറഞ്ഞത് തമാശയാണ്. നീ നല്ല എനർജറ്റിക് ആയിട്ട് നടന്നിരുന്നല്ലേ. ഇപ്പത് ആരോടും മിണ്ടാതെ മൗനം പശ്ചാടാ. വെറുതെ ഇങ്ങനെ ഓരോന്നും ആലോചിക്കണ്ടേ. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കൊച്ചുമുതലാളുടെ കല്യാണത്തിന് വേണ്ടി അവിടെ ഇവിടെ കോടി നടക്കല്ല ഞാൻ. നോക്കി നോക്കി, എന്റെ കവളൊക്കെ സന്തോഷം കൊണ്ട് തുടുത്തിരിക്കല്ലേ. മോനെ, മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ ഇത് തുറന്നു പറ. അത്രയുള്ള അച്ഛാ, എന്റെ മനസ്സിലുള്ളതൊക്കെ അച്ഛനോടല്ല ഞാൻ പറയാറ്, വേറെ ആരോട് പറയാനാ. പക്ഷെ എനിക്ക് ഇപ്പൊ പറയാനായിട്ടൊന്നുമില്ലെന്നേ. എന്റെ മനസ്സിലൊന്നുമില്ല. ഇപ്പോ ഓർക്കുമ്പോ പേടിയാ എനിക്ക്. ഒന്ന് സമാധാനപ്പെട്ടു ഡോക്ടറെ, ഇന്ന് നമ്മളവളെ കണ്ട് മനസ്സിലാക്കും, ബാക്കിയൊക്കെ പിന്നെ. ത്രിവിക്രം കഴിഞ്ഞോ? ഒരു മിനിറ്റ് അങ്കിളെ. അങ്കിൾ, ഇവര് നിങ്ങളുടെ മോഡലാണോ? നോ ഡൗട്ട്, നിങ്ങളുടെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. ഒന്ന് നോക്കാം. ഒരു ഓർമ്മ നമ്മുടെ അടുത്തുണ്ടെങ്കിലും അത് നല്ല ഓർമ്മയാണെങ്കിലല്ലേ സന്തോഷമുള്ളൂ. വെറും വേദന മാത്രം തന്നാൽ മനസ്സിന് ഭയങ്കര കഷ്ടമാണ് അത്. അങ്ങനെയാണെങ്കിലും എല്ലാം അങ്ങോട്ട് തിരിച്ചു തരാൻ പറ്റില്ല എനിക്ക്. ചിലത് നമ്മുടെ ഉള്ളിൽ ജനിച്ച് അവിടെ തന്നെ മരിക്കണം. ഉദാഹരണത്തിന് ഓർമ്മകൾ, പിന്നെ
മാഡം സോറി. എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ കാര്യം എന്ന് വെച്ചാ പറ. നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ദയവേത് ഇവിടെ നിന്ന് ഒന്ന് പോയി തരാവോ പ്ലീസ്? ഞാനിപ്പോ തന്നെ പൊക്കോളാം മാഡം. മാഡത്തിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ പറ? കൊച്ചുമുതലാളിയെ മാഡം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കല്യാണം കഴിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരും മാഡത്തിനോട് വല്ലാതെ ക്ലോസ് ആയിരിക്കും. മാഡം അദ്ദേഹത്തിനോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യുമല്ലോ. അപ്പോ നമുക്കിടയിൽ സംഭവിച്ചതൊന്നും അപ്പൊ തുറന്നു പറയാൻ നിൽക്കരുത്. അതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കിടയിൽ സംഭവിച്ചതോ? നീ എന്തേ പറയുന്നത്? മനസ്സിലാവുന്നില്ല. നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ദയവേത് ഇവിടെ നിന്ന് ഒന്ന് പോയി തരാവോ പ്ലീസ്? ഞാനിപ്പോ തന്നെ പൊക്കോളാം മാഡം. മാഡത്തിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ പറ? കൊച്ചുമുതലാളിയെ മാഡം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കല്യാണം കഴിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരും മാഡത്തിനോട് വല്ലാതെ ക്ലോസ് ആയിരിക്കും. മാഡം അദ്ദേഹത്തിനോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യുമല്ലോ. അപ്പോ നമുക്കിടയിൽ സംഭവിച്ചതൊന്നും അപ്പൊ തുറന്നു പറയാൻ നിൽക്കരുത്. അതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കിടയിൽ സംഭവിച്ചതോ? നീ എന്തേ പറയുന്നേ? എന്നാലിപ്പോ അവര് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ ഞാൻ ശല്യപ്പെടുത്തി എന്നറിയുമ്പോ വല്ലാത്ത വിഷമായിരിക്കേ. അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട. മാഡം, മാഡം എങ്ങനെ മിണ്ടാതിരിക്കില്ലേ? ഈ സൈലൻസ് ആണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അത് പിന്നെ ചൊല്ലില്ലേ? മൗനം വിദ്വാന് ഭൂഷണം, അത് കേട്ടിട്ടില്ലേ? എല്ലാ സമയത്തും മൗനം ഭൂഷണായിരിക്കില്ല. അയ്യയ്യോ, അല്ല മോനെ, ഈയിടെയായിട്ട് നീ നിന്റെ രാജകുമാരിയുടെ ഫോട്ടോ ആണല്ലോ വരയ്ക്കുന്നത്. അങ്ങനെയൊന്നുമല്ല അങ്കിളെ, ഇത് ശിവ അങ്കിള് ഒരു പെൺകുട്ടിയുടെ സ്കെച്ച് വരയ്ക്കണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നു. അങ്കിള് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ബട്ട് എന്താണെന്നറിയില്ല, വരച്ചു വന്നപ്പോ ശിവാനിയെ പോലെയായി. അതെന്താ അങ്ങനെ സംഭവിച്ചെന്നറിയില്ല. എടാ, അവരെന്താ പറഞ്ഞത്? നീ എങ്ങനെയാ വരച്ചിരിക്കുന്നത്? എന്നാലും എനിക്കെല്ലാം മനസ്സിലാവുന്നു. സെലക്ഷൻ സൂപ്പർ ആണ് മാഡം. എല്ലാ തരത്തിലും കൊച്ചുമുതലാളി തന്നെയാ നിങ്ങൾക്ക് സൂപ്പർ ജോഡി. അവരുടെ ഗുണങ്ങള്, നല്ല പെരുമാറ്റം, അവരുടെ ആസ്തി, അന്തസ്, സോഷ്യൽ സ്റ്റാറ്റസ്, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ വന്നു ചേരണ്ടേ? അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ സ്നേഹിച്ചത്. എന്റെ സ്നേഹത്തെ അതൊന്നായിട്ട് കലർത്താൻ ശ്രമിക്കണ്ട. മാഡം, ഞാൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ കൊച്ചുമുതലാളിയെ കുറിച്ചൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം തന്നെ മുതലാളിയാ. ആ ജീവിതത്തില് ഒരു സുഹൃത്തായിട്ട് കൂടെ നടന്നത് കൊച്ചുമുതലാളിയാ. അവര് വളരെ നല്ലവരാ മാഡം. അങ്ങനെയുള്ള കൊച്ചുമുതലാളിക്ക് നിങ്ങൾ തന്നെ കറക്റ്റ് ജോഡി. അതൊക്കെ മനസ്സിലാവുന്ന ദിവസം അടുത്ത് വരട്ടെ എന്നാ ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോ വേഗം നമ്മുടെ കല്യാണം നടത്തണമെന്നാണോ? കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴോ താൻ തന്റെ ഡാഡിയോട് സംസാരിച്ചിരുന്നോ? എന്താ പറഞ്ഞേ? അത് ആക്കാരി സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. ഓ, എന്റെ വീട്ടിലേക്കാ? താൻ വരുന്നു എന്ന് പറയുമ്പോ തന്നെ എനിക്ക് എത്ര സന്തോഷമാണെന്നറിയോ. അപ്പൊ താൻ വന്നു കഴിഞ്ഞാലോ. വേണ്ട ശിവാനി, ഞാൻ അങ്ങോട്ട് വരാം. കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ. ശിവാനി, വേണ്ട എന്ന് പറഞ്ഞ വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാൻ തൃശ്ശൂരിലെ അങ്ങോട്ട് അയക്കാം. അവൻ വന്ന് തന്നെ പിക്ക് ചെയ്തോളൂ. വേണ്ട വേണ്ട, ഞാൻ തന്നെ വന്നോളാം. വേണ്ടാന്ന് താൻ പറഞ്ഞു പോയത് ഞാൻ പറഞ്ഞാ പറഞ്ഞെന്നെ. അത് ഇവിടെ അമ്പലത്തിന്റെ അടുത്തുള്ള ആ ഒരു ഗ്രൗണ്ടില്ലേ, അതിനടുത്ത് നിൽക്കുന്നുണ്ട്. 5 മിനിറ്റ്സ്. താൻ എവിടെയാണ് അവിടെ എത്തിയിരിക്കും തൃശ്ശൂർ. ഓക്കെ തൃശ്ശൂർ. ദാ വരുന്നു ബോസ്.
എന്താ കാര്യം ബോസ്? അപ്പോ എനിക്കിഷ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഇല്ല. ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. പഴയതൊന്നും ഓർക്കാൻ എനിക്ക് താല്പര്യമില്ല, ഭയങ്കര കഷ്ടമാണ്. അയ്യോ, എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നേ? എനിക്ക് തിരക്കൊന്നുമില്ല, പതുക്കെ പോ. കൊച്ചു മുതലാളി മേഡത്തിന് വേഗം കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. കുഴപ്പമില്ല, പതുക്കെ പോയാ മതി, എനിക്ക് പേടിയാവ്. മേഡത്തിന് സേഫായി ഞാൻ അവിടെ എത്തിക്കും, പേടിക്കേണ്ട ആവശ്യമില്ല. ഫ്ലൈറ്റ്സും അങ്ങനെ കിട്ടാനില്ല, അതുകൊണ്ട് വരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു? ഗുരുക്കളാണെങ്കിൽ നിശ്ചയത്തിന്റെ തീയതിയും കുറിച്ചൊന്നല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് കാര്യമാക്കണ്ട, തന്റെ ഡാഡി ഇല്ലെങ്കിലും എൻഗേജ്മെന്റ് നടത്തുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല, സാറ് എന്ത് പറയുന്ന അതുപോലെ. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ വൈകിക്കണ്ട, ഗുരുക്കളോട് പറഞ്ഞ് നല്ലൊരു മുഹൂർത്തം കുറിച്ച് വാങ്ങിക്കാം. അല്ല ഡാഡി, അപ്പൊ എൻഗേജ്മെന്റ് എപ്പോ നടത്തുന്ന? എത്രയും പെട്ടെന്ന് തന്നെ. അവള് പറഞ്ഞ ചിലപ്പോ കേൾക്കുമായിരിക്കും. എന്താടാ അത്? ആരാന്ന് പറ, ഞാൻ വിളിച്ചോണ്ട് വരാം. അങ്ങനെ ആരും ഇല്ല എന്റെ കൊച്ചു മുതലാളി. നാണം, അവന്റെ നാണം കണ്ടില്ലേ? ശരി, ആയിക്കോട്ടെ. അതാരാന്ന് നീ തന്നെ എന്നോട് വന്ന് പറയുന്ന എനിക്ക് നല്ല ഉറപ്പാണ്. ഇപ്പൊ നീ വണ്ടി കയറ്, സമയമില്ല. അതെന്തിനാണെന്നേ? നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ, ഇടയിൽ ഞാൻ വെറുതെ എന്തിനാ? സ്വപ്നത്തിലെ കട്ടുറുമ്പായിട്ട്. എനിക്ക് കട്ടുറുമ്പിന് ഭയങ്കര ഇഷ്ടം, നീ വന്ന് വന്നു. പക്ഷെ എനിക്കതിഷ്ടമല്ലല്ലോ. ഏയ് തൃശ്ശൂർ, നീ വന്ന് വണ്ടി കയറി. കൊച്ചുമുതലാളി, അത് പിന്നെ വഴി വളരെ മോശമാണ്, നോക്കി വണ്ടി ഓടിക്കും. ഓ ഓക്കെ ഓക്കെ, ഐ നോ, ഡോണ്ട് വറി തൃശ്ശൂർ, റിലാക്സ്. കൊച്ചുമുതലാളി, ആ കാണുന്ന റൈറ്റ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് എടുക്ക്, നമ്മളെന്തിനാ ഈ വഴി കൂടെ വെറുതെ പോകുന്നത്? എന്താടാ, എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയില്ലേ, നീ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടാ. ഇവനൊരു സോങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഏത് സമയത്ത് അത് തന്നെ കേട്ടോണ്ടിരിക്കുക. കൊറേ പ്രാവശ്യം കേട്ടാലും ബോറടിക്കില്ലേ? പിന്നെ നമുക്ക് കേൾക്കാൻ തോന്നില്ല. ഇത്രയും ദിവസം നീ പാട്ട് വെച്ചോണ്ടിരുന്നപ്പോ ഞാൻ കേട്ടോണ്ടിരുന്നല്ലേ, ഇപ്പൊ ഞാൻ ഈ വെച്ചത് നീയും കുറച്ചു നേരം കേട്ടോണ്ടിരിക്കേ. പിന്നെ ശിവാനി, തൃശ്ശൂരിന് ഈ പാട്ടിനോട് എന്താ ഇത്ര ഇഷ്ടം എന്നറിയാ തനിക്ക്? ഇല്ല കൊച്ചുമുതലാളി, എന്തിനാ അതൊക്കെ ഇപ്പൊ പറയുന്നു? വെറുതെ വേണ്ടെന്നേ. ഗുരുക്കളെ, പെൺകുട്ടി ശരിയായി, ഇനിയിപ്പോ വേഗം നിശ്ചയം നടത്തണം. അവിടുന്ന് ഒരു മുഹൂർത്തം കുറിച്ച് വരികയാണെങ്കിൽ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തായിരുന്നു. ഞാൻ നിന്നോട് 18 ദിവസത്തെ കാലയളവാണ് പറഞ്ഞത്, അതിൽ നിന്നും 10 ദിവസം കടന്നുപോയിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് 8 ദിവസം മാത്രം. വരുന്ന ബുധനാഴ്ച രാവിലെ 11:00 to 12:00 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ അവർ തമ്മിലുള്ള നിശ്ചയം നടന്നിരിക്കണം. ശരി ഗുരുക്കളെ, ബുധനാഴ്ച തന്നെ നടത്തിയേക്കാം, ഞാൻ നിശ്ചയത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യട്ടെ. ദിഗ്വിജയ, ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ നിനക്ക്? ബുധനാഴ്ച രാവിലെ ഞാൻ പറഞ്ഞ സമയത്ത് നടന്നിരിക്കണം. ആയിക്കോട്ടെ ഗുരുക്കളെ. നമുക്ക് നിശ്ചയം നടത്താം. നെക്സ്റ്റ് വെനസ്ഡേ. സൂപ്പർ ഡാഡി, സൂപ്പർ. ഓക്കെ ഡാഡി, ബൈ. ഞാൻ കുറച്ച് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, എൻജോയ്, ടേക്ക് കെയർ, ബൈ. അപ്പൊ ശിവാനി, അടുത്ത ആഴ്ച നമ്മുടെ എൻഗേജ്മെന്റ്, എന്താ താനും ഹാപ്പിയല്ല? കൊച്ചുമുതലാളി, കൺഗ്രാറ്റ്സ് ഉണ്ട് കേട്ടോ. ഹേയ്, താങ്ക്സ് ബ്രോ. കൊച്ചുമുതലാളി, വണ്ടി ഒന്ന് അവിടെ നിർത്തി. എന്തുപറ്റി? അത് ഞാൻ പറയാം, വണ്ടി ഒന്ന് നിർത്തുന്നേ, ഒന്ന് വേഗം നിർത്ത്. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചോണ്ടിരിക്കല്ലേ, സോ
അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ഇല്ല. എല്ലാം പെട്ടെന്ന് നടക്കുന്നതല്ലേ നല്ലത്. പ്രതീക്ഷകളെല്ലാം പെട്ടെന്ന് നടക്കട്ടെ. വാട്ട്? പ്രതീക്ഷകളോ? സോറി, എനിക്കത് മനസ്സിലായില്ല. ജീവിതത്തിലേക്ക് സന്തോഷ സമാധാനമൊക്കെ വരാൻ പോവല്ലോ. നമ്മൾ എത്രയും വേഗം ഒന്നിക്കുന്നുവോ അത്രയും വേഗം ആദിശേഷന്റെ ഓർമ്മകൾ എനിക്ക് നിന്നിലേക്ക് എത്തിക്കാനാകും. എന്റെ കഷ്ടപ്പാടിനൊക്കെ പെട്ടെന്ന് ഫലം ലഭിക്കും. ശിവാനി, താൻ എന്തേ ആലോചിച്ചോണ്ടിരിക്കുന്നു? ഒന്നുമില്ല, വീടെത്തി. ഓ അതെ, നമ്മൾ സംസാരിച്ചു വന്നപ്പോ സ്ഥലം എത്തിയത് അറിഞ്ഞതേ ഇല്ല. എല്ലാം രഹസ്യമാക്കി വെച്ചു അല്ലേ? രഹസ്യമാക്കി വെച്ചൊന്നുമല്ല, മകനൊരാളെ ഇഷ്ടമായിരുന്നു, അവളെ തന്നെ അവന് കല്യാണം കഴിച്ചു കൊടുക്കും. നമ്മുടെ പണി കുറഞ്ഞു കിട്ടിയല്ലോ. എല്ലാം കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് നടന്നു. ഓ, ലവ് മാരേജാ? ഞങ്ങൾക്ക് പെൺകുട്ടിയെ കാണിച്ചു തരത്തില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അതെയോ? കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വന്നില്ലായിരുന്നു, അപ്പൊ മോൻ അവളെ എനിക്ക് പരിചയപ്പെടുത്തിയായിരുന്നു. രണ്ടുപേരും നല്ല ജോഡിയാ. എന്താ ദിഗ്വിജയത്? വിശ്വനാഥന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അവൻ കണ്ടുന്നുണ്ടെങ്കിൽ നീയും കാണേണ്ടതല്ലായിരുന്നോ? നീ വീട്ടിൽ വന്നപ്പോ അവൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അയാൾ എവിടുന്ന് കാണാന്? നാഗറാണി നാഗറാണി എന്നും പറഞ്ഞ് തലക്ക് ചൂടുപിടിച്ച് നടക്കല്ലായിരുന്നു. അവന്റെ കൂടെ ഒരു നീഴലായി ഞാൻ. ഈ ജീവിത അവസാനം വരെ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതൊക്കെ ഇപ്പൊ സംഭവിക്കാൻ പോവാ നീലി. ആ പരമേശ്വരൻ അവസാനം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ശിവാനി, എന്തൊക്കെ ആയാലും നിനക്കിപ്പോ സന്തോഷമായില്ലേ? അത് ചോദിക്കാനുണ്ടോ നീലി? ഞാൻ ത്രിവിക്രമനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ. ഞങ്ങളുടേത് ഇപ്പൊ ഉണ്ടായ പ്രണയമല്ല, ദൈവം നിശ്ചയിച്ചുറപ്പിച്ച ബന്ധമാണ്. എനിക്കെന്റെ ത്രിവിക്രമനെ തന്നെ കിട്ടി. എന്റെ അവന്റെ പ്രണയം സബലീകരിക്കാന്ന് പറയുന്നത് തന്നെ സന്തോഷം. മാഡം സോറി, അപ്പോ കാറി വെച്ച് വിഷയം പറ്റിയില്ല. കൺഗ്രാചുലേഷൻ. എല്ലാവരും സ്വപ്നം കാണാറുണ്ട്, പക്ഷെ അത് യാഥാർത്ഥ്യമാവുന്നത് ചിലർക്ക് മാത്രം. എന്തായാലും എനിക്ക് സന്തോഷമായി. വൺസ് അഗെയിൻ കൺഗ്രാചുലേഷൻസ്. ഞാൻ വരട്ടെ. എന്നാലും നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദമയന്തി, കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ കുറെയൊക്കെ കണ്ടില്ലാന്ന് നടിക്കണം. മുൻപൊക്കെ നിശ്ചയെന്ന് പറയുന്ന എങ്ങനെയായിരുന്നു? പെണ്ണും ചെക്കനും പരസ്പരം ഒന്ന് കാണും, പേരിനൊന്ന് സംസാരിക്കും, കൂടിപ്പോയ ഒരു മോതിരം മാറ്റവും ഉണ്ടാവും. ഇപ്പോഴോ നിശ്ചയം പോലും കല്യാണത്തിന്റെ റേഞ്ചിലാണ് നടത്തുന്നത്. ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. മോനെ, നീ ശിവാനി ഇൻവൈറ്റ് ചെയ്യാൻ നോക്ക്. നാളത്തെ പാർട്ടി നടത്തുന്നത് തന്നെ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ ഫ്രണ്ട്സിനെ എല്ലാം എനിക്ക് ശിവാനിയെ പരിചയപ്പെടുത്തണം. അവളെ കണ്ടു കഴിയുമ്പോ ഷോക്ക് ആവണം അവൾ. ഓക്കേ, അങ്ങനെയുള്ളവർക്ക് കല്യാണം കഴിക്കാൻ ഒരു യോഗ്യതയും കൂടെ വേണ്ടേ? ആ യോഗ്യത എനിക്കില്ല. ചുമ്മാ ഞാൻ മോഹിച്ച് വെറുതെ വേദനിക്കുന്നത് എന്തിനാ? അങ്ങനെയൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ആഗ്രഹിക്കുന്നതിലും സ്വപ്നം കാണുന്നതിലും എന്ത് തെറ്റാ തൃശൂൽ? നിനക്ക് കല്യാണം കഴിക്കാൻ ശിവാനിയെ പോലൊരു കുട്ടിയെ കിട്ടില്ലെന്നാണോ? നീ നോക്കിക്കോ മോനെ, ശിവാനിയെക്കാളും നല്ലൊരു കുട്ടിയെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം ഞാൻ നടത്തും. അമ്മേ, ശിവാനിയെക്കാളും നല്ലൊരു പെണ്ണിന് ചിലപ്പോ കിട്ടുമായിരിക്കും, പക്ഷെ ആ സ്ഥാനത്ത് വേറൊരാളെ സങ്കല്പിക്കാനാവില്ല. അവരെല്ലാവരും നമ്മളെ പറ്റി എന്ത് കമന്റാ പറയാൻ പോകുന്നെന്ന് ഓർക്കുമ്പോ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഞാൻ ഇറങ്ങട്ടെ. ത്രിവിക്രം. ശിവാനി, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. നീലി, അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ ഇവിടെ ഇരിക്കും. ത്രിവിക്രം പൊയ്ക്കോ, ഞങ്ങള് നേരത്തെ വന്നോളാം. ഓക്കെ, അപ്പോ നാളെ പാർട്ടിയിൽ എത്തിയാണ്. ഓക്കെ.